അദ്രസ് സാനി പാഠം രണ്ട് പാഠം രണ്ട് ഫൗലു തിലാവത്തിൽ ഖുർആനി വ ആദാബുഹ ഖുർആൻ പാരായണത്തിന്റെ ശ്രേഷ്ഠതയും അത് പാരായണം ചെയ്യേണ്ട മര്യാദകളും ഖുർആൻ പാരായണ ശ്രേഷ്ഠതയും അത് പാരായണം ചെയ്യേണ്ട മര്യാദകളും അതാ പാഠം നോക്കിക്കോ പതിവായി ഖുർആൻ ഓതുന്നവരുടെ ഈമാൻ വർദ്ധിക്കും നമ്മുടെ ഈമാൻ വർദ്ധിക്കണ്ടേ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്തോറും സ്വർഗത്തിലെ സ്ഥാനം കൂടിക്കൊണ്ടേയിരിക്കും ആവും എന്താ സ്ഥാനം നോക്കി നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്തോറും അമീനെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്തോറും സ്വർഗത്തിലെ സ്ഥാനവും കൂടിക്കൊണ്ടേയിരിക്കും അപ്പോ പതിവായി ഖുർആൻ ഓതുന്നവരുടെ ഈമാൻ വർദ്ധിക്കും ഹൃദയം പ്രകാശിക്കും ഹൃദയം പ്രകാശിക്കും ശരിക്കും ആ പിന്നെയോ രോഗശമനമുണ്ടാകും രോഗം ഉണ്ടാവൂല ഖുർആൻ ഓതിയ രോഗങ്ങൾ ഉണ്ടാവൂല പിന്നെ ഖിയാമത്ത് നാളിൽ ഗുണമായി സാക്ഷി നിൽക്കും ഖിയാമത്ത് നാളിലെ ഈ ഖുർആൻ പറയും പഠിച്ചവനെ ഈ ആ എന്താ പറയും അള്ളാഹുവേ ഈ മുഹമ്മദ് സഫ്വാൻ എന്നെ ഒരുപാട് പാരായണം ചെയ്തവനാണ് അതുകൊണ്ട് ഇവിടെ സ്വർഗം കൊടുക്കണേ അള്ളാഹ് എന്ന് ഖുർആൻ പറയും ആ ആ പറയും യാതിര എന്നെ ഒരുപാട് ഓതിയാണ് അതുകൊണ്ട് സ്വർഗം കൊടുക്കണേ അള്ളാഹ് എന്ന് പറയും അള്ളാഹ് ആര് ഖുർആൻ പറയും അത് പറഞ്ഞു ഖുർആൻ സാക്ഷി നിൽക്കും ഖുർആൻ സാക്ഷി നിൽക്കും ആയതുകൊണ്ട് എല്ലാ ദിവസവും അല്പമെങ്കിലും ഖുർആൻ ഓതുന്ന സ്ഥിരം നമുക്കുണ്ടാകണം എല്ലാ ദിവസവും ഖുർആൻ ആവണം ഒരു രണ്ട് പേജ് എങ്കിലും ഒരു രണ്ട് പേജെങ്കിലും എല്ലാ ദിവസവും ഖുർആൻ ആവണം സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും അർദ്ധരാത്രി കഴിഞ്ഞും ഖുർആൻ ഓതാൻ ഏറ്റവും ഉത്തമമായ സമയമാണ് എപ്പോഴൊക്കെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങരുത് എന്ത് ചെയ്യണം ഖുർആൻ ഓതണം ആ പിന്നെയോ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പിന്നെയോ അർദ്ധരാത്രിക്ക് ശേഷം ഖുർആൻ ഓതുവാൻ പറ്റിയ സമയമാണത് മനസ്സിലായോ ഖുർആൻ ഓതുവാൻ പറ്റിയ സമയം ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഖുർആൻ ഖത്തമ ചെയ്യണം ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഖുർആൻ എന്ത് ചെയ്യണം ഖത്തമ ചെയ്യണം എന്താ ഖത്തമ എന്ന് പറഞ്ഞാൽ ഓതി പൂർത്തിയാക്കണം ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഓതി പൂർത്തിയാക്കണം എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം രണ്ട് ആ രണ്ട് പ്രാവശ്യം അല്ലേ രണ്ട് എത്ര കൊല്ലത്തില് ഒരു കൊല്ലത്തില് ഒരു വർഷം രണ്ട് പ്രാവശ്യമെങ്കിലും ഖുർആൻ മൊത്തം ഓതാൻ ഓതുന്ന ശീലം നമുക്ക് ഉണ്ടാകണം ഇൻഷാല്ലാ നല്ല ഇനി ഇനി അപ്പൊ ഖുർആൻ ഓതുന്ന ശ്രേഷ്ഠത മനസ്സിലായില്ലേ ഖുർആൻ ഓതി കിട്ടുന്ന ഗുണങ്ങൾ മനസ്സിലായില്ലേ എന്തൊക്കെ കിട്ടുന്നത് ഈമാൻ വർദ്ധിക്കും ഹൃദയം പ്രകാശിക്കും രോഗശമനമുണ്ടാകും ഖിയാമത്തിനാള് സാക്ഷി നിൽക്കും അതുകൊണ്ട് എല്ലാ ദിവസവും ഖുർആൻ ഓതണം പറ്റിയ സമയപ്പുഴ സുബഹിക്ക് ശേഷവും പിന്നെ മഗ്രിബിന് ശേഷവും പിന്നെ അർദ്ധരാത്രി കഴിഞ്ഞും ഒരു കൊല്ലം എത്ര പ്രാവശ്യം ഖുർആൻ ഓതണം ഖുർആൻ മൊത്തം ഖത്തമ ചെയ്യണം രണ്ട് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ഇനി പഠിക്കാൻ പോണത് ഖുർആൻ ഓതുമ്പോൾ എങ്ങനെയാണ് ഖുർആനോട് പെരുമാറേണ്ടത് സുഹൃത്ത് ഓതുമ്പോൾ ഓതാൻ പറ്റിയോ ഇല്ല നോക്കാം നല്ല വസ്ത്രം ധരിക്കുക ആ ഒന്ന് നല്ല വസ്ത്രം ധരിക്കുക കാരണം എന്താ നമ്മുടെ കഴിക്കുന്ന സാധനം എന്താ ഖുർആനിലെ ഇരിക്കുന്നത് ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂജിസത്താണത് ഏറ്റവും വലിയ മൂജിസത്ത് അള്ളാഹുവിന്റെ കലാമാണത് അള്ളാഹുവിന്റെ കലാം നമ്മുടെ കയ്യിൽ ഇരിക്കുക അപ്പൊ നമ്മൾ നല്ല വസ്ത്രം ധരിക്കണം നല്ല വസ്ത്രം ധരിക്കണം കഴിഞ്ഞില്ല മിസ്വാക്ക് ചെയ്യുക ഖുർആൻ ഓതാൻ പോകുന്നതിന് മുമ്പ് എന്തിനാണ് മിസ്വാക്ക് ചെയ്യണം എന്തിനാണ് മിസ്വാക്ക് ചെയ്യണം പിന്നെയോ ഒളു ഉണ്ടായിരിക്കണം ഒളുവോട് കൂടിയാണ് ഖുർആൻ ഓതേണ്ടത് ഖുർആൻ ഖുർആൻ പിടിച്ചോതാണെങ്കിൽ ഒളു ചെയ്ത് നിർബന്ധമാണ് ഖുർആൻ കാണാതാണെങ്കിലും ഒളു ചെയ്ത് സുന്നത്താണ് ആ വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം ഇരിക്കേണ്ടത് വൃത്തിയുള്ള സ്ഥലത്ത് കിബിലക്ക് വിഭവമായിട്ടിരിക്കണം കിബിലക്ക് തിരിഞ്ഞിരിക്കണം
പിന്നെയോ ഭയഭക്തി ഉണ്ടാകുക ഓതുമ്പോ ഇടയ്ക്ക് കളി ചിരി തമാശ പാടില്ല ഭയഭക്തിയോട് കൂടി ഓതണം ഓതിനിടെ തമാശ പറയാതിരിക്കുക തമാശ പറയാതിരിക്കുക ഓതുമ്പോ ആദ്യം ഔദു ഓതണം പിന്നെ ബിസ്മിയും ഓതണം അപ്പൊ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ ഓതണം സാവകാശം ഓതുക അല്ലാ എങ്ങനെയാണത് സാവകാശം സ്പീഡില്ല ഹൈ സ്പീഡല്ല ഇത് മെട്രോ ഓടണ പിന്നെ ഖുർആൻ ഓതണത് അപ്പൊ സാവകാശം ഓടണം അല്ലേ വീട്ടിൽ ഉമ്മിച്ച് ഖുർആൻ പോയി നമ്മൾ എന്ത് ചെയ്യും ഖുർആൻ എടുത്തിട്ട് യാസീമ്പോഴോ തീർന്നു അല്ലേ ഖുർആൻ കഴിഞ്ഞു അങ്ങനെയാണോ അങ്ങനെയല്ല സാവകാശം ഖുർആൻ ഓതണം സ്പീഡില്ല സ്പീഡ് പിന്നെ പിന്നെയോ റേഡിയോ ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക പിന്നെ റേഡിയോ ടെലിവിഷൻ തുടങ്ങിയവയുടെ പാട്ടുകൾ നിഷിദ്ധ ശബ്ദങ്ങൾ മുതലായവ കേൾക്കാതിരിക്കുക അല്ലേ നമ്മൾ ഖുർആൻ ഓതും വീട്ടിൽ റേഡിയോ വെച്ചിട്ട് അല്ലെങ്കിൽ ടി വി വെച്ചിട്ട് അല്ലേ ടി വി വെച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും സിനിമ കണ്ടുകൊണ്ടിരിക്കും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് സീരിയൽ കണ്ടുകൊണ്ടിരിക്കും അല്ലേ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കും അങ്ങനെയാണ് വേണ്ടേ അങ്ങനെയല്ല അതൊക്കെ നിർദ്ദേശിച്ചു തോന്നണം റഹ്മത്തിന്റെ ആയത്തിറങ്ങുമ്പോൾ ആയത്ത് ഓതുമ്പോൾ റഹ്മത്തിനെ ചോദിക്കുക അല്ലേ റഹ്മത്തിന്റെ ആയത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി പറയുന്ന ആയത്തുകളുണ്ട് അള്ളാഹു കരുണ ചെയ്യുന്ന ആയത്തുകൾ ആ ആയത്ത് ഓതുമ്പോൾ എന്ത് ചോദിക്കണം പടച്ചവൻ എനിക്ക് നീ എന്റെ റഹ്മത്ത് തന്നെ അള്ളാഹു ചോദിക്കണം പിന്നെയോ അദാബിന്റെ ആയത്തോതിയാൽ കാവലിനെ തേടുക ശിക്ഷയുടെ ആയത്തിന്റെ ശിക്ഷയുടെ ആയത്ത് അള്ളാഹു ശിക്ഷ ഇറക്കിയ ആയത്തുമായി മുൻഗാമികളിൽ അള്ളാഹൻ ധിക്കരിച്ചപ്പോ അള്ളാഹ് എന്ത് കൊടുത്തു ശിക്ഷ കൊടുത്തു ആ ആയത്തോകുമ്പോൾ അള്ളാഹുവേ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ശിക്ഷയും നൽകല്ലേ അള്ളാഹെന്ന് പറയണം പിന്നെയോ സജദയുടെ ആയത്തോതിയാൽ സുജൂദ് ചെയ്യുക ചില ആയത്തുകളുണ്ട് ഖുർആനില് ആ ആയത്തോ എന്തിനാണ് സുജൂദ് ചെയ്യുക സുന്നത്താണ് ചില ആയത്തുകൾ ഓതുമ്പോ എന്തിനാണ് സുജൂദ് ചെയ്യുക സുന്നത്താണ് അപ്പൊ നമ്മൾ അങ്ങനത്തെ ആയത്തോതുമ്പോൾ എന്തിനാണ് സുജൂദ് ചെയ്യണം സൂറത്തുൽ ഫാത്തിഹ ഓതി തീർന്നാൽ ആമീൻ എന്ന് പറയുക ഫാത്തിഹ ചോദിക്കാൻ എന്ത് വേണം ആമീൻ ആ ഓതൽ നിർത്തിയാൽ ഓതൽ നിർത്തിയാൽ എന്ത് പറയണം സദഖല്ലാഹുൽ അലീം എന്ത് പറയണം സദഖല്ലാഹുൽ അലീം എന്ന് പറയുക സദഖല്ലാഹുൽ അലീം എന്ന് പറയുക മുതലായവ ഖുർആൻ പാരായണ മര്യാദകളിൽ പെട്ടതാണ് ഇത്രയും കാര്യങ്ങള് ചുരുങ്ങിയത് നമ്മൾ പാലിക്കണം ഖുർആനാകുമ്പോഴേ ഇത്രയും കാര്യങ്ങൾ അല്ലേ ഈ മര്യാദകൾ പഠിക്കണം ആ തംബീഹ് നോക്കിയോ ഒരു രണ്ട് കാര്യം പറയാൻ പോവാ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ബറാഅത്ത് സൂറത്തിൽ ബിസ്മിയോദാൻ പാടില്ല എവിടെ സൂറത്തുൽ ബറാഅത്തിലെ ബിസ്മി ഓതാൻ പാടില്ല ബിസ്മി ഓതാൻ കാരണം ആ സൂറത്തിൽ ബിസ്മി ഇല്ല ബിസ്മി ഇല്ലാത്തത് കൊണ്ട് ബിസ്മി ഓതാൻ പാടില്ല ബറാഅത്ത് സൂറത്തിന് സൂറത്തു തൗബ എന്നും പേരുണ്ട് എന്ത് പേരുണ്ട് സൂറത്ത് തൗബ ആ അപ്പൊ സൂറത്തു തൗബ എന്നുള്ള ആ സൂറത്ത് അല്ലെങ്കിൽ സൂറത്തുൽ ബറാഅത്ത് രണ്ടും ഒന്ന് തന്നെ ആ സൂറത്ത് ഓതുമ്പോ എന്ത് പറയാൻ പാടില്ല ബിസ്മി ഓതാൻ പാടില്ല ബിസ്മി ഓതാൻ കാരണം എന്താ ആ സൂറത്തില് ബിസ്മി ഓതൽ സുന്നത്ത് ഇല്ല സുന്നത്ത് ഇല്ല ഇത്രയുമാണ് നമ്മുടെ പാഠം പാഠം മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായോ സംശയമാണ് ഈ പറഞ്ഞാ